കല്ല് ചാറ അവരുടെ തലയിലാ, എത്ര കല്ല് താഴേക്ക് പോകുന്നറിയോ? അവിടെ എന്തു കിട്ടും കാര്യമില്ല. കല്ല് ഈ ഒരു കല്ലിരിക്കുന്ന ചട്ടി കണി കല്ല് താഴേക്ക് പോയ പിള്ളേർ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ഇത് വളം കിട്ടുന്നില്ലേ? ട്രെയിൻ ഇപ്പൊ കറകടം കഴിഞ്ഞുള്ളൂ. മൂവാറ്റുപുഴ തന്നെ പോകാമത്തില്ലായിരുന്നു. രണ്ടുപേരുണ്ടല്ലേ അവിടെ? രണ്ടുപേരുണ്ട്. ക്യാബും പൊളിച്ചിട്ടും അടുക്കുന്ന ക്യാബ് എടുക്കാനും പറ്റുന്നില്ലല്ലോ. അണിജി ക്യാബും പൊളിക്കലും നടക്കില്ല. അണിജി ക്യാബിൻ ഫുള്ള് മടങ്ങിപ്പോയിന്നേ. ഞാൻ പോകുന്നില്ല. എന്ത് കഷ്ടം! ഒരു നൂറ് എത്ര അടി താഴ്ച ഉണ്ട്? അങ്ങോട്ട് 500 അടി താഴ്ച വണ്ടിയാണ്. അത് എടുക്കണോ? നടക്കില്ല കേട്ടോ. കല്ല് പോലെ ഇവിടെ നിന്ന് ഉള്ളല്ലേ. കള്ളും ചെയ്യുന്നുണ്ടോ? ഇവിടം വരെ കയറി വരാനും പറ്റുള്ളൂ. കൈ വണ്ടാറോ? നിന്നിട്ട് കയറിയാ മതി. പതുക്കെ പതുക്കെ കയറി കേട്ടോ. അല്ല, ക്രൈം ഇവിടെ നിരത്തുന്നല്ലോ. ആണോ? ജിറാബൊക്കെ അങ്ങോട്ട് പോകണം. ഫ്ലോയിൽ ഇറങ്ങിപ്പോയി. ഇതിന്റെ കയറി ജിറാബിന്റെ കടപ്പോ നന്നാ ജാമ്യം. നിക്ക നിക്ക നിന്ന് കയറി വന്നാ മതി. നിന്ന് കയറി വന്നാ മതി. ഈ മരത്തെ കിടിച്ചു നോക്കിയേ. ഈ മരത്തെ നേരെ ഒന്ന് കുത്തിയായിരുന്നു സംഭവിക്കാൻ. ഈ മരത്തെ ഉടക്കിയ പൂല. ഈ മരത്തെ പൂല. പക്ഷേ ഗ്യാപ്പികൾ പോയി. ഫ്രണ്ട് കുത്തിയാ പോയത്. ഓ, അങ്ങനെ ഇറങ്ങിപ്പോയത്. പയ്യ മതി, പയ്യ മതി. ഈ രണ്ട് മരത്തിന്റെ അപ്പുറം ഇപ്പുറം ഒരു മരത്തെ കെട്ടി വെച്ച് ഒരു വർഷം പൂല. ഇതിൽ മരത്തെ ഒടിക്കിയ പൂല പാലുവണ്ടിയിലെ പൂല. എടാ, ഇതിലെ ഈ കയറെ കൂടെ കയറിക്കോ വേണമെങ്കിൽ. പാടാണ് അതിൽ കയറാ. അതിൽ കയറാൻ പാടാ. എടാ, നിങ്ങൾ പയ്യെ കേറിയോ? പയ്യെ കേറിയോ. കല്ല് താഴ്ത്തി പോവും. ചിറാമ്പുണ്ടോ? ചിറാമ്പ പിന്നെ വേറെ ആരാണ് ഉള്ളവിടെ? ജൂൺസ് കയറും. ജൂൺസ് വന്നു. വാഹനത്തിൽ രണ്ടു പേരുണ്ടെന്നാണ് സംശയിക്കുന്നത്. അവർ ക്യാബിൻ്റെ അടിയിൽ പെട്ടുകിടക്കുകയാണ്. നിലവിൽ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് എടുക്കാൻ നോക്കിയിട്ട് ശ്രമം നടത്തിയിട്ട് വിഫലമായി. ക്രെയിൻ ഇപ്പോൾ നേരിമംഗലം വരെ എത്തിയിട്ടുണ്ട്. ഉടനടി എത്തും. ഏകദേശം 300-400 അടി താഴ്ചയിലേക്കാണ് വാഹനം പോയിട്ടുള്ളത്.
ലോഡ് ഇറക്കിയതിനു ശേഷം തിരിച്ചു വരികയായിരുന്നു വാഹനം. സൈഡ് കൊടുത്തപ്പോഴാണ് അപകടം സംഭവിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ കുത്തിനു സമീപമാണ് അപകടമുണ്ടായിട്ടുള്ളത്. ഇല്ല അവിടെ ഇല്ല, അത് ഫോട്ടോ മാത്രമേ ഉള്ളൂ. അടി അടി കിടക്കുന്ന വീഡിയോ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ആളടിയില്ല, വേറെ ഒന്നും എടുക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ. അത്ര പൊക്കിയിട്ടൊന്നും വെട്ടിയിട്ടൊന്നും പൊളിക്കാൻ പറ്റില്ല, കാല് മാത്രമേ കാണത്തുള്ളൂ. അവർ പോണത് ഷിജു എന്ന് പറഞ്ഞ ആളുടെ ഫോണായിരുന്നു. ഫോണാണ് വിളിക്കുന്നത്, ഇഷ്ടംപോലെ വിളിച്ച് വിളിക്കുന്നത്. അവരിപ്പോ ഒന്ന് വിളിക്കുക എടുക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഉൾക്കാത്തുള്ളവരെല്ലാം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാലോ. അപ്പൊ ഒരു ഫോണല്ലേ, ഒരു ഫോൺ ഉണ്ടല്ലോ. ഒരു ഫോൺ പൊട്ടി പോയാൽ ആരോ കയ്യിലുണ്ട്. ഇതും പൊട്ടി പൊട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ആണ്. പുള്ളിയുടെ ആരോ വന്നേക്കണെന്ന് തോന്നുന്നു. നമ്മള് ചേട്ടൻ പറയണ്ട, എങ്ങനെയെങ്കിലും ഇറങ്ങി പോകാൻ പറ്റിയ ഇറങ്ങി പോകുന്നത്. കാറുള്ള പടം കണ്ടില്ലേ? അതുണ്ടോ? ഇതിന്റെ അടി കിടക്കുന്നുണ്ടോ? കാര്യമുണ്ടോ? ഇതുണ്ടോ? ഇതുണ്ടോ? ആളുടെ കാര്യമുണ്ടോ? ഇതുണ്ടോ? ഇതുണ്ടോ? കാര്യം അതിന്റെ അടിയിൽ രണ്ടുപേരുണ്ട്. ആളുടെ കാല് മാത്രമാണോ? അവിടെ കാണാലേ, വണ്ടി കിടക്കുന്നതാ. അത് ഒരു ഭാഗമുള്ളൂ, പോയി കഴിയുക. ഞാൻ ഇന്ന് അറിയാന്നായിരുന്നു പറഞ്ഞു. അവിടെ ആളുണ്ട്, മലപ്പുറത്തിൽ ആളുണ്ട്. വണ്ടി കാണാം അവിടെ അല്ലേ? ഇറ്റ് വെട്ടം ഉണ്ടെങ്കിൽ വണ്ടി കാണാം, പക്ഷെ വെട്ടമില്ലല്ലോ. സൗണ്ട്
ഒരു 200 250 അടി മേലെ താഴ്ചയുണ്ട്. 200 അടി ആ മാവലക്ഷം വേണി മേ വെട്ടാൻ സാറൊരു വണ്ടി കയറ്റിട്ട് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടി. അതെ ആ മാവിന്റെ കമ്പോണി പറഞ്ഞ വെട്ടി കളയാറ് വണ്ടി കയറ്റിട്ട് ഞാൻ. അതിനൊന്നും കാര്യമില്ല. ഏ അല്ല ദേ ലൈറ്റും കൂടെ നീക്കാൻ. ആ ലൈറ്റ് അല്ലേ? ആ ലൈറ്റ് കൂടെ നീക്കാൻ. ആ ലൈറ്റ് അല്ല നിങ്ങൾ കാണാ അവിടെ. അല്ല ഞാൻ വിളിച്ചേട്ടോ, ഞാൻ താഴെ പോവാം. അവിടെ ആന ഉണ്ട് കേട്ടോ. ആദ്യം അടിയില്ലാതെ വൈകിട്ട് പോയാലേ അവിടെ ആരുമൊണ്ടെങ്കിൽ പറയാൻ പറ്റൊന്നുമില്ല. ആന ഇറങ്ങിയത് ഇവിടെയായിരുന്നു. കല്ല് കല്ല് നീങ്ങിയേ. ഈ ഇതിന്റെ കൂടെ ആരും ഇറങ്ങണ്ടോ, ഇതിന്റെ കൂടെ ആരും ഇറങ്ങണ്ടോ. ആ മതി, ആ മതി. അവിടെ അതെ വെട്ടമുണ്ട്. ആ വണ്ടി കിടക്കുന്നതാണ് കേട്ടോ. നീളം കുറയ്ക്കണം, കൂട്ടണം സാറേ. എത്തൂല, എത്തൂല, എത്തൂല. ഈ വേണി അഴിച്ചു വിടാതെ ഇത് കുറച്ച് അഴിച്ചു വിട്ടാലോ. ബസ്സിന് സൈഡ് കൊടുക്കുന്നത് കൊടുത്തപ്പോഴാണ് വാഹനം അഗാധമായ കൊക്കയിലേക്ക് 300 അടിയോളം താഴ്ചയുണ്ട്. ക്യാബിനും ലോറിയുടെ രണ്ട് ഭാഗങ്ങൾ വേർപെട്ട നിലയിലാണ് ഉള്ളത്. ക്യാബിൻ്റെ അടിയിലാണ് രണ്ട് പേർ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറക്കുത്തിന് സമീപം ഇടുങ്ങിയ മേഖലയായ ആ ഭാഗത്ത് മാത്രമാണ് ഇടുങ്ങിയ ഒരു മേഖലയുള്ളത്. എൻഎച്ച്അധികാരികളുടെ ശ്രദ്ധ അടിയന്തരമായി ഈ മേഖലയിൽ. ഈ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഏറ്റവും വീതി കുറഞ്ഞ മേഖലയായി കാണപ്പെടുന്നത്. ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാടം കിടപ്പുണ്ടല്ലോ. അവിടെ എന്റെ രണ്ടുപേര് കുടുങ്ങി കിടക്കുവാ. അടിമാലി ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാർ മുഴുവൻ പേരുകളും മുഴുവൻ ജനങ്ങളും വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ടയാളെ രക്ഷിക്കുവാനുള്ള തീവ്രശ്രമത്തിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി താഴെ 300 അടിയോളം താഴ്ച വരുന്നു.
90 അടി താഴ്ചയിലാണ് നമ്മുടെ വാളറക്കുത്തില്ലേ, വാളറക്കുത്ത് അതിന്റെ സെയിം നിരപ്പിലെ നേരെ താഴെയാണ് വാളറക്കുത്തന്ന ചീപ്പറം. വാളറക്കുത്തിന്റെ നേരെ താഴെ ചീപ്പറം വേണമല്ല, വാളറക്കുത്തിന്റെ തൊട്ടിലേ വാളറക്കുത്ത് തന്നെ, ഇത് വാളറക്കുത്ത് തന്നെ, വാളറക്കുത്ത് തന്നെ ഏറ്റവും അടിയിൽ വെള്ളം ആനയൊക്കെ വന്ന സ്ഥലം കഴിഞ്ഞ ദിവസം അങ്ങുണ്ടോ അങ്ങ് കിടക്കുന്നുണ്ടോ ഉണ്ടോ വെട്ടടിക്കുമ്പോണ്ടോ അതിന്റെ താഴെ ഒരു സെക്ഷൻ പോയി അല്ലേ. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വാഹനത്തിന്റെ ഭാഗം അറുത്ത് മാറ്റുവാനുള്ള അല്ല, ഇത് നമുക്ക് പയ്യ ഇവിടുന്ന് പയ്യ കെട്ടിയെല്ലാം തെരിഞ്ഞു പോയി വർക്കാവില്ല അല്ലേ, അല്ല അവരെല്ലാം ഉണ്ട് താഴെ, ഒരുപേരുണ്ട് താഴെ, അവർ കയറിയൊന്നും പിന്നെ ഒത്തിരിപ്പേരുണ്ട് താഴെ. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വാഹനത്തിന്റെ ഡോറ് നാട്ടുകാർ ഇതിനു മുമ്പ് വെട്ടിപ്പൊളിച്ച് എടുക്കാൻ നോക്കി ശ്രമം വിപുലമായതിനെ ശ്രമിച്ചിട്ടും വിപുലമായതിനെ തുടർന്നാണ് ഗ്യാസ് കട്ടർ അടിമാലിൽ നിന്ന് എത്തിച്ച് വെട്ടിപ്പൊളിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടത് കൊണ്ടാണ് അടുത്തത്. അല്ല അതെ, അങ്ങനെ പിടിച്ച് എങ്ങനെ ഇറങ്ങി സാറേ, കൈമാറി കൊടുക്കാൻ പറ്റാനാ അങ്ങോട്ട് തരണ്ടേ കാലിയോട്ടെ കൈ നിൽക്കല ഈ കയറയിലേക്ക് ഇത് കെട്ടണം. അല്ല സാറേ, കയറും കൂടി കയറും കൂടി ബലമുണ്ടായിരുന്നു, എങ്ങനെ താങ്ങി നിർത്തും അങ്ങനെ സാറേ? അത് കയറ് ഒരു കയറ് ബലമുണ്ട് ഞങ്ങൾ പിടിക്കാം, ഒരു കയറിടിച്ചേ ഈ കയറിട്ട് കെട്ടുവാണ് ഞങ്ങളോട് പിടിക്കാലോ, അത് അത്രയും തരം പിടിക്കണല്ലോ. വടം വേറെ ഉണ്ടോ? ഒരു വടം എടുത്തു, വടം 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 എടുത്തു, വടം എടുത്തു, വടം എടുത്തു. അപ്പൊ വേറെ അല്ല, വടം കാരം കുറയല്ലോ സാറേ. ഹലോ, വടം കൊടുക്കുന്നു, വടം കൊടുത്തു, ചോദിക്കുന്നില്ല, വടം കൊടുത്താൽ കെട്ടിക്കോ. അങ്ങനെ ഇറക്കി ഇനി സാറിന് അത്ര കനം പറ്റില്ല. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ പറ്റുന്നത്.
അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞേ പുള്ളിക്ക് കുറച്ച് ഒരാളെ അത്രയും വലിയ ഗാനം അത്രയും ഗാനം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആള് വേണമെന്ന് അല്ല, വേറെ ഒന്നും വിളിച്ചു. എന്തോ ആ സാറിനെ സഹായിക്കാൻ ഒരാളും അറിയിച്ചിട്ട് പണിയുണ്ട്. ഏ സാറേ, മൊത്തട്ടാ മൊത്തട്ട അൻസാരിയാ. ഹലോ, ഇത് എന്നാ തലക്കോട് എന്ന് പറഞ്ഞ തലക്കോട് തലക്കോടുള്ള വാഹനം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേര് നിലവിലുണ്ട് അതിന്റെ രണ്ടുപേര് ക്യാബിന്റെ അടിയിൽ പോയേട്ടാ. ഇതെന്നാ പറയട്ടോ, നമ്മുടെ ആ വാഴ കുത്ത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഇടിഞ്ഞ് ഈ എൻഎച്ചുകാർ ഈ പ്രാവശ്യം പണിയാത്ത ഒരു മേഖലയുണ്ട്. അതിന്റെ മേളിൽ അവന്മാർ ഒരു മൂന്നാല് ഇത് കയറ്റി വെച്ചു. ഏതാ നമ്മുടെ ഡിവൈഡർ പോലെ കുറെ സാധനം ഉണ്ടാക്കി വെച്ചു. അല്ലാതെ തൊട്ടില്ല ആ കാട്ടുകാരിന്റെ മേളിൽ. അവിടെയാണ് ഈ വണ്ടി താഴേക്ക് പോയത്. സൈഡ് കൊടുത്താണ് ബസ്സിന് സൈഡ് കൊടുത്താണ്. അപ്പോൾ ബസ് സൈഡ് കൊടുത്തിട്ട് കുറച്ച് നേരം ആടി നിന്നിട്ട് താഴേക്ക് പോയി. മരത്തിനെ പോലെ ടച്ചുകാർക്ക് പോകില്ല. പോലീസുകാര് ഫയർഫോഴ്സുകാര് നാട്ടുകാരെല്ലാം ഉണ്ട്. പക്ഷെ അത് അവിടെ ചെന്നിട്ട് വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടൊന്നും ആവുന്നില്ല. എന്താ പേരെന്താ പറഞ്ഞേ? സന്തോഷം ശിജു ആണെന്നാണ് പറയുന്നത്. അവരവിടെ നാട്ടുകാർ വന്നിട്ടുണ്ട്. ഇവര് ഊന്നല് ഭാവം എന്നറിഞ്ഞു. ഈ പറയുന്ന കുറച്ച് ഭാവം എന്ന് പറഞ്ഞു. ആ അവര് അവരുടെ സ്വന്തക്കാരൊക്കെ വന്നു. നാട്ടുകാർ പോയിട്ടുണ്ട്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വിളിച്ചോ. അതുപോലെ തന്നെ ഞായറാഴ്ച ഞാൻ മറ്റേ വീട്ടിൽ നിന്ന് വിളിച്ചോ. വീട്ടിൽ നിന്ന് അറിയാൻ അയച്ചു തരാം. ഈ ഫോൺ കട്ടാവുള്ളൂ. വളരെ കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുള്ള ഫയർഫോഴ്സിൻ്റെ അടിമാലി യൂണിറ്റാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നാട്ടുകാരും പോലീസും എല്ലാവരുടെ സഹായവും ഉണ്ട്. ഒന്നും പോല പയ്യ അയച്ചു പയ്യ പയ്യ അയച്ചു കൊടുത്തോ പയ്യ അയച്ചു കൊടുത്തോ. ഏകദേശം 300 അടി താഴ്ചയിലാണ് ഇപ്പോൾ നിലവിൽ ഈ വാഹന അപകടം നടന്നതിന് ശേഷം രണ്ടായി ക്യാബിൻ തെറിച്ച് ദേവിയാർ പുഴയുടെ അടുത്ത് വരെ എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടെ ബലം വരുന്നേ കാരണം അതല്ലേ ആ സാധനം പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കാനാണ്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. നമുക്ക് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഫയർ ഒരു 5-10 മിനിറ്റ് കൊണ്ടാണ് ഫയർഫോഴ്സ് പോലും ഇപ്പോൾ ഒരു 10-20 മീറ്റർ താഴ്ചയിലേക്ക് എത്തിയിട്ടുള്ളത്. നാട്ടുകാരും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും എല്ലാവരുടെയും അപകടമുണ്ടായപ്പോൾ തന്നെ
നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയുണ്ടായി. തൊട്ടുപുറകെ തന്നെ ഫയർഫോഴ്സും പോലീസും എത്തി. അമര അപ്പുറം വഴിയുണ്ട്, അപ്പുറം വഴിയുണ്ട്. അടിമാലി ഫയർഫോഴ്സിന്റെ ഏത് അപകടം എത്തിയാലും ഉണ്ടായാലും ആ അപകട സ്ഥലത്ത് എത്തിയ ആദ്യം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഈ വാഹനത്തിന്റെ അടുത്ത് എത്തിച്ചേരുക എന്നുള്ളത്. 300-350 അടി താഴ്ചയിലായി ദേവിയാർ പുഴയോട് തീരത്താണ് വാഹനം കിടക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് വൈകിട്ടോടെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. മനസ്സായില്ല, അവന് കിടക്കുമ്പോ കാറ്റ് കാറ്റടിച്ചാലും ഇറങ്ങിപ്പോലോ, ശരീരമില്ലല്ലോ. ചേട്ടൻ കയറി പോരില്ലേട്ടാ, അതുപോലെ കനവല്ലേട്ടോ. ശ്വാസം പോയി, നമ്മുടെ ശ്വാസം മുട്ടിയില്ല അന്ന്. പുള്ളി പറഞ്ഞു പുള്ളി രക്ഷപ്പെട്ടിട്ട് ഇവിടെ ലഡു പറ്റി വന്നാ പുള്ളി. ഏകദേശം 10-12 മിനിറ്റ് കൊണ്ടാണ് ഒരു 12-20 മീറ്ററോളം മാത്രമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങിച്ചെല്ലാൻ, വടത്തിലൂടെ ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അല്ല മുള്ള സാധനം, ഇതേ സാധനം ഈന്തം എടാ ചിറാഫിനെ വിളിച്ചതാ, ചിറാഫിനെ വിളിച്ചേ. പതിയെ പതിയെ കല്ല് കല്ല് നോക്കണേ സന്ദീക. സാറേ ആ കെട്ട് അഴിച്ചാ മതി താഴത്തെ. അല്ല സാറേ അവിടെ താഴെ സാധനം ഇറങ്ങിച്ചില്ലേ. അതെ പിടിക്കേ. അവര് പകുതി കാൽഭാഗത്തി അല്ലേ. ഏ കാൽഭാഗത്തി
ഇനി ഇനി സ്ട്രെച്ചർ എടുക്കുമ്പോൾ ഇറക്കിക്കൊണ്ട് ലൂസ് ചെയ്തോണ്ട് സാറേ അത് തീർന്നു അല്ല ഞാൻ സാറേ അത് തീരുവ ഈ കയർ തീരുവ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കെട്ടണ്ടല്ലേ പുള്ളി അരച്ചു കൊടുക്കാനാ സാറേ എത്തൂല അവിടെ നിന്ന് അറിയി പോകില്ലോ അല്ല വേറെ കയറുണ്ടോ ഇത് കെട്ടി കൊടുക്കാൻ കയറുണ്ടോ 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 കെട്ടി കൊടുക്കാൻ തോണരുണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടേ ഞാൻ ഇവിടെ വാടക ഒന്നു പോകാതെ ഫോണിൽ ഫയർഫോഴ്സ് ഗ്യാസ് കട്ടർ ഏകദേശം വാഹനം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് നമുക്ക് വാഹനത്തിൽ നിന്ന് അടിയിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. വണ്ടി ഒന്നിച്ച് വേറൊരു
സദാമേ വണ്ടിയിൽ ബാക്കത്തിരിപ്പുണ്ട് ജൂൻസിന്റെ ജൂൻസിന്റെ എന്തിനാ ബാക്കത്തിപ്പോ താഴെ നിന്നും ആവശ്യപ്പെട്ടു ആണോ ബാക്കത്തി അവര് കൊറേ പൊളിച്ചു നോക്കിട്ട് ബാക്കത്തി രക്ഷയില്ലാതെ കയറി പോകുന്നു. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാട് വിട്ടാതിരിക്കും. ആ കാട് വെട്ടിന്നല്ല വല്ല നിക്കണ്ടേ. ഇവിടുന്ന് നോക്കുമ്പോ തൊട്ടടുത്താണെങ്കിൽ പോലും ഉണ്ടല്ലോ. നല്ല ദൂരമല്ലോ ദൂരമുണ്ട് സംഭവം. ഇനി അവിടുന്ന് പുഴ തന്നെ അച്ചിരിയുള്ളൂ. വണ്ടിയാ കിടക്കുന്നോന്നേ ഇപ്പൊ കിടക്കുന്നുണ്ടോ ഒരു സെക്ഷൻ. അതിന്റെ ക്യാബിൻ വേറെ തെറിച്ചു പോയി. ക്യാബിൻ വേറെ പോയി. ക്യാബിന്റെ അടിയിലാണ് ആള് കിടക്കുന്നത്. ഈ മരത്തിലിടിച്ചു. പക്ഷെ മരത്തിൽ ഈ രണ്ട് മരത്തിന് നടുക്കി കൂടെ ഈ രണ്ട് മരം നടുക്കാരുന്നെങ്കിൽ പൂലായിരുന്നോണ്ട് ഇത് കറക്റ്റ് ഗ്യാബിൽ കൂടെ പോയി. ഈ രണ്ട് മരം ഉണ്ടല്ലോ ആ തിരിഞ്ഞു പോയി. അല്ല വണ്ടി ഒന്ന് ആടിയെന്ന് പറയും കുറച്ചു നേരം നിന്നൂടെ ആടിയിട്ടാ തലയ്ക്ക് വന്നോ സൈഡ് കൊടുത്താന്ന് ഇട്ടുണ്ടോ. ഇവിടെ മാത്രമാണ് ഇവന്മാര് ഈ സാധനം കെട്ടാത്തോളൂ. പണി കാട്ടുകളിൽ പുറത്ത് ഈ സാധനം ഉണ്ടാക്കി ബാക്കി മുഴുവൻ നിർത്തും പണി നിർത്തും. ഇത് ഭയങ്കര പണിയാണ് എൻ എച്ചിന്റെ ഇതുണ്ടോ ചേട്ടാ? എൻ എച്ചിന്റെ ഈ ഭാഗത്ത് മാത്രമേ പണിയാത്തുള്ളൂ. വണ്ടി ആ കിടക്കുന്ന ഒരു ഭാഗം മാത്രം തലേക്കുത്തി കിടക്കുന്നുണ്ടോ? സാറെ ഇപ്പുറത്ത് കയറി പിടിക്കോ. ചെറിയ രണ്ട് പീസ് ഉള്ളികളാണ്. പറയണ്ടല്ലോ കല്ല് ചാടുന്നു. അവിടെ ആരാണോ ആരോ ഉള്ളപ്പോടെ ജീവൻ പ്രശ്നമുണ്ട്. വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വാഹനത്തിന്റെ ക്യാബിന്റെ അടിയിലാണ് രണ്ട് പേര്. നാട്ടുകാരുടെ ശ്രമം വിപുലമാവുകയായിരുന്നു. ഇപ്പോൾ അപകടമുണ്ടായിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട്. പക്ഷേ വാഹനം വെട്ടിപ്പൊളിച്ച് എടുക്കാമെന്നുള്ള ശ്രമമാണ് നാട്ടുകാർ ആദ്യം നടത്തിയത്. അതിനുശേഷം വാഹനം വെട്ടിപ്പൊളിച്ചെടുക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ടുള്ള വാഹനം.
വാഹനാപകടം ഉണ്ടായ സമയത്ത് ആളിന് അനക്കമുണ്ടായിരുന്നു. ചെറിയ നേരിയൊരു അനക്കം മാത്രമാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ തടി ചേർന്നിട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറക്കുത്തിന് സമീപം ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് ബസ്സിന് സൈഡ് കൊടുത്തപ്പോൾ ടോറസ് വാഹനം 300 താഴ്ചയോളം വരുന്ന കൊക്കയിലേക്ക് വാഹനം പോയി. വാഹനം മറിഞ്ഞതോടുകൂടി രണ്ടായി വാഹനം വേർപെട്ട് ക്യാബിൻ്റെ അടിയിൽ രണ്ടുപേർ പെട്ടതായി സംശയിക്കുന്നു. ചെറിയ നേരിയ അനക്കം മാത്രമാണ് അവർക്കുള്ളത്. വാഹനം വെട്ടിപ്പൊളിച്ചെടുക്കാനുള്ള ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും അത് വിഫലമായി. തുടർന്ന് ഇപ്പോൾ അടിമാലി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അടിമാലി പോലീസും നാട്ടുകാരും കൂടി ഇപ്പോൾ വാഹനത്തിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 300 അടി താഴ്ചയിലാണ് വാഹനം കിടക്കുന്നത്. വളരെ ദുഃഖകരമായ സംഭവമാണ്. പുത്തംകുരിശ് സ്വദേശികളാണെന്നാണ് പറയുന്നത് രണ്ടുപേര്. ഷാനിക താഴെ വെട്ടത്തിൽ ഒരു കുറവില്ലാന്ന് പറഞ്ഞു, 10-50 പേരുണ്ട് താഴെ. ഡ്രൈവറുടെ പേര് സജീവ് എന്നാണ്. വാഹനം രണ്ട് മരത്തിന്റെ ഇടയിലൂടെയാണ് താഴെ അഗാധമായ കൊക്കയിലേക്ക് പോയത്. വാഹനാപകടമുണ്ടായതിനു ശേഷം 1 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. അപകടമുണ്ടായതിനു ശേഷം ചെറിയ നേരിയ അനക്കമുണ്ടെന്നാണ് ആദ്യം കയറി വന്ന അവർ പറഞ്ഞിരുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അടിമാലി ഫയർഫോഴ്സും നാട്ടുകാരും അടിമാലി പോലീസും ഇരുമ്പുപാലം 10-ാം മൈൽ വാളറ 6-ാം മൈൽ പ്രദേശത്തുള്ള നാട്ടുകാർ, വാളറ പ്രദേശത്തുള്ള നാട്ടുകാരുടെ സഹായമാണ്. വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. 300 താഴ്ചയിൽ കുത്തനെയുള്ള ഇറക്കമാണ്. ദേവയാർപുഴയുടെ തീരത്താണ് വാഹനം ഇപ്പോൾ കിടക്കുന്നത്. രണ്ടായി വാഹനം വട്ടം ക്യാബിൻ തെറിച്ചു പോയിട്ടുള്ളത്. ക്യാബിൻ്റെ അടിയിലാണ് രണ്ടുപേരും നിലവിൽ പെട്ട് കിടക്കുന്നത്. ക്യാബിൻ മാറ്റുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ഇവിടെ മൂന്നെടുത്ത് എല്ലുമറ്റം ആ ഒരാൾ ഡ്രൈവറുടെ പേര് സജീവ് എന്നാ, ഡ്രൈവറുടെ പേര് സജീവ് എന്നാ, സജീവ് പിന്നെ ഒരാളുടെ പേര് എന്നാന്ന് അറിയില്ല. സന്തോഷം സന്തോഷം ആൾക്കാരോട് എത്തിയതല്ലേ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിലവിൽ വാഹനങ്ങൾ ഇപ്പോൾ തടസ്സമില്ലാതെ ഓടുന്നുണ്ട്.
300 അടിയോളം താഴ്ചയിൽ വാഹനം കിടക്കുന്നിടത്തുള്ള നേരിയ ഒരു ഇതാണ് താഴെ കാണുന്നത്. അവിടെ ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒരു വളരെ മുകളിൽ നിന്നാണ് ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ എച്ച് അധികാരികളുടെ വളരെ ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ് വാളറ. കുത്തിൻ്റെ തൊട്ട് താഴെയായി ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മേഖല മാത്രമാണ് ഈ പ്രാവശ്യം ചീയപ്പാറയുടെ താഴെ രണ്ട് മൂന്ന് പ്രദേശങ്ങൾ, ആറാമലിന് താഴെ രണ്ട് മൂന്ന് പ്രദേശങ്ങൾ, അതുപോലെ വാളറക്കുത്തിന് സമീപം രണ്ട് മൂന്ന് പ്രദേശങ്ങളാണ് നിലവിൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പണി പൂർത്തീകരിക്കാത്തുള്ളത്. ആ ഭാഗത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതായത് അത് വട്ടം കിടക്കുന്ന വണ്ടിയുടെ ടയറിലാണെന്ന്, ആ വണ്ടി പൊങ്ങി കിടക്കുന്ന, തല മറിഞ്ഞ കിടക്കുന്നത്, ആ ക്യാബിൻ്റെ അടിയിലാണ് ആൾ കിടക്കുന്നത്. കാട്ടുകല്ലിൻ്റെ മുകളിൽ നിലവിൽ ഡിവൈഡർ പൊളിച്ചുകൊണ്ടാണ് വാഹനം താഴേക്ക് പോയിട്ടുള്ളത്. ബാക്കി എല്ലാ മേഖലയിലും തന്നെ കോൺക്രീറ്റ് സൈഡ് വാള് പണിതപ്പോൾ വാളറക്കുത്തിന് സമീപം മാത്രമാണ് സൈഡ് വാള് പണിയാതെ പഴയ രാജഭരണകാലത്തുള്ള കൽക്കെട്ടിൻ്റെ മുകളിൽ ഡിവൈഡർ പോലെ പണിതാണ്. പേരെന്നാ അവരുടെ? ഇവിടെ ആ പഴയ കാട്ടുകല്ലിൻ്റെ മേളിൽ ഉണ്ടാക്കി വെച്ചതേ കാരണം ഇവിടുത്തെ വീതി ഉണ്ടോ, രണ്ട് വാഹനത്തിൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. ആ അത് ഇവിടെ മാത്രമേ ബാക്കിയെല്ലാം മേളിലും പക്ഷേ ഇവിടെ ഏഴ് സ്ഥലത്തും ഉള്ളത്. ഇത് ഇത്ര താഴ്ച ഉള്ളത് കൊണ്ട് മരം ഉണ്ടാക്കൂലോ. ഇത് എത്ര ഇതിനുമ്പ് മറ്റു വണ്ടി മരിച്ചു എത്രാമത്തെ പറയും ഇല്ലാത്ത അവസ്ഥ. താഴെ എത്താനും പറ്റുന്നേ മൂന്ന് താഴ്ചയാണ്, 100 അടി എത്ര താഴ്ച എന്തെങ്കിലും കൊണ്ടുവണോ? എന്നാ വേണ്ടേ? പെട്രോള് പെട്രോള് അങ്ങനെ പോവോ? അതിന് പോവില്ല. അനുമോദേ പിടിച്ചോളാം.
വണ്ടി വിടാൻ പറഞ്ഞേ ആ പോട്ടെ 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 ഹലോ ഇതേ കണക്ഷൻ കൊടുക്കാൻ മുകളിലേക്ക് കയറി പോയിട്ടുള്ളൂ കറണ്ട് ഡയറക്റ്റ് ആയിട്ടോ കറണ്ട് മേളിലേക്ക് പോയില്ലേ വേണ്ട വേണ്ട ഏ വലിക്കണ്ട 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 ഇവിടെ താഴേക്ക് ആവശ്യം വരും ഇല്ല നോക്കാം നോക്കാം അവിടെ കുത്താൻ പോവാ നിങ്ങള് അവിടെ പിടിച്ചേക്കുന്ന ഭാഗം നോക്കണം കേട്ടോ നിലത്തേക്ക് ഇട്ടേ ബാക്കിയുള്ള ഭാഗം മറ്റേ നിലത്തേക്ക് ഇട്ടേ വിളിച്ചേക്കോ വിളിച്ചേക്കോ കുത്താൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്നേ ആ കൈ കൈ നോക്കണം കേട്ടോ കുത്താൻ പോവാ കുത്തിക്കോ കുത്തിക്കോ ഏ വയറിൽ പ്രത്യേകം നോക്കണം കേട്ടോ എവിടെയാന്ന് വെച്ചാൽ എത്തുണ്ടോ മറ്റേ കൈ മാറ്റി പിടിച്ചു മറ്റേ വയറ് ഇറങ്ങി പോണെങ്കിൽ പയ്യെ പയ്യെ അങ്ങ് ഇറങ്ങി പോത്തോ ഗ്യാസ് കട്ടർ വേണമെന്ന് ചോദിക്കാൻ നൗഷാക്ക പയ്യെ ഇറങ്ങി പോക്കോ അടുത്തേക്ക് അടുത്തേക്ക് വെട്ടം പോക്കോ വേറെ വേറെ വയറ് ഇറങ്ങിക്കോട്ടോ കല്ല് താഴെ പോകും അതെ അവര് താഴെ എത്തിയിട്ടില്ല അവര് പതിക്ക് നിൽക്കുക അപ്പൊ അവര് ഈ വെട്ടം എത്തട്ടെ അങ്ങോട്ട് ഇത് ചവിട്ടേക്കുക ആവശ്യമില്ലാത്ത അല്ല ഇത് ചവിട്ടി പിടിച്ചേക്കുക അതൊരു വെയിറ്റ് കൊടുത്തേക്കണേ അതെ
എടാ അവരെ പേര് പോരാനുള്ള പരിപാടിയില്ല, അപ്പൊ കല്ലുകൾ ചേർത്ത് പോകണ്ട്, കല്ലുകൾ പോകണ്ടോ? ആ ചെറുതരം കല്ലുകൾ അതൊക്കെ ഉണ്ട് പോകണ്ട, പയ്യെ ശ്രദ്ധിച്ചാ മതി. അവര് പോകുന്ന വയറെവിടെ കെട്ടിട്ടേ കൂണോ, ഇങ്ങോട്ട് പോരുവോ? അത് അഴിച്ചു വിടാ വേറെ. ആ നീളമ്മൾ അവരിറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ആ വയറങ്ങന്നെ ആ വയറിന് വലിയ മരത്തിൽ തുടങ്ങിയാ നിൽക്കുന്ന വണ്ടി. അതെ ഒരു മിനിറ്റ് സാറേ വലിക്കല്ലേ, ആചാര്യ വയറ് വലിക്കല്ലേ എന്ന് അശോക ഇതെന്നാ സംഭവിച്ചോട്ടോ.
പയ്യ ഇറങ്ങി പോകട്ടോ, പയ്യ വലിക്കാവളേ. അവിടെ ചെന്നിട്ടാ കുത്തോ, പയ്യ 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 പയ്യാക്കാ. അതെ, ഹാസ്പിറ്റർ വേണോ എന്ന് ചോദിക്കാൻ പറഞ്ഞേ. പേടിച്ചേടാ പേടിച്ചേടാ. അതൊന്നും ചെയ്യണ്ട, ഇനി വയറ് ഓണാക്കാൻ പറഞ്ഞേ. ഓർഡർ ഉണ്ടോ? അതെ.
സൈഡിലേക്ക് മാറി വലിയ സിലിണ്ടറാണ്. വേണം, ഇവിടെ വേണം.
ഇതിന്റെ മണ്ടയ്ക്ക് ഈ സാധനം താഴേക്ക് കൂട്ടും.
ഉണ്ടല്ലോ ഈ മരത്തിന്റെ ചിന്ന ഗ്യാപ് കാരണം ജീവനെ പോയില്ലെന്നറിയില്ലല്ലോ. രണ്ട് മണിക്കൂറായില്ലേ ഒന്നും പോകുന്നില്ല, കറങ്ങുന്നുള്ളൂ, ഒന്നും പോകുന്നില്ല. നീ എവിടെ കേറ്റവന് ഗാനം പറയാൻ
ഇതിക്കാരി നിൽക്കുന്നവരെ സൂക്ഷിച്ചോളാം, കാരണം കാട്ടുകളിൽ ഉണ്ടാക്കി വെച്ചാൽ സാമാനത്. ചെറിയൊരു ഇത് കൊടുത്തിട്ട് രണ്ട് വണ്ടിക്ക് പോകാൻ ഇപ്പോഴും പറ്റില്ല, അപ്പോഴും പറ്റില്ല. മാസ്ക് മറ്റേ ഷായി സാറിനില്ലായിരുന്നു. സിജു പോലോസ് വരാപ്പുറത്ത് തലക്കോടി ഇഞ്ചിപ്പാറ അറിയണോ? സന്തോഷ് തങ്കപ്പൻ താണിപ്പുറത്ത് ഇഞ്ചിപ്പാറ. സന്തോഷ് ഗുരുദരാവസ്ഥയിൽ നിന്നാട്ടോ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആളെ കിട്ടുന്ന അതുപോലെ തന്നെയാ, വ്യത്യാസമൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. എടാ അതിന്റെ പടം ഓർമ്മ കിട്ടുന്ന കാഴ്ചട്ടാ ഇതിന് മുതൽ ലൈറ്റ് ഇട്ട് ഞാൻ ടോർച്ച് വെച്ച് ലൈറ്റ് പിടിച്ച് ഫോട്ടോ എടുത്തു. എന്നാലും അത് ആവുന്നില്ല, ഈ കൂടെ കിട്ടൂല. മനസ്സിലാവില്ലടാ വേറെ സാധനമുണ്ടല്ലോ, ആള് ഉൾപ്പെടെ കിടക്കുന്നുണ്ടല്ലോ. ഏത് ആട്ടെ ആ വീഡിയോല്ലേ ഗ്യാസ് കട്ടർ എന്ന് പോലുള്ളതാണല്ലോ. അല്ലല്ല അത് കഴിഞ്ഞിട്ടുള്ള പൊങ്ങിയാലാണ് വാഹനത്തിനുള്ളിൽ ഉള്ള ഒരാളാണ് പടമാണത്. ഞാൻ ചേട്ടാ ആ വീഡിയോ അഞ്ചിപ്പത്തിരാം മറ്റേ വീഡിയോ കഞ്ചി ആ വീഡിയോ കഞ്ചിട്ട് ശരിക്കും നോക്കട്ടെ അത് എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല. ആള് കിടക്കണ്ട മതി അങ്ങനെ നമുക്ക് വ്യക്തമല്ല. അവിടെ തന്നെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ₹2,500 വരും. കാണുന്നില്ലേ ശരിക്കും നമ്മള് കാണുന്നത് സ്റ്റെപ്പിനിയുടെ ഭാഗം അടിയിൽ സ്റ്റെപ്പിനിയാ കാണുന്നത്. അതിന്റെ അവിടുന്ന് ബ്യാക്കോട്ടെ വണ്ടി കിടക്കുന്നത് ക്യാബിൻ കവരാ നിക്കണതാ ക്യാബിൻ. അപ്പൊ അതുപോലെ അടിച്ചു വന്നു ആ മരം ഇല്ലെങ്കിൽ ആ വണ്ടി താഴ്ന്നു.
Yeah, I'm sorry.
Thank you.
ആംബുലൻസ് എല്ലാം എടുത്തുവിടുവായിരുന്നെങ്കിൽ പറയണെന്ന് നോക്കാം. നിങ്ങൾ മിണ്ടായിരിക്കും ആദ്യം. വേറെന്തോ താഴെ പറയാം. അതിനെ തന്നെ കേറുക. അല്ലല്ല, അതിനെന്തറിയോ, അതേ കെട്ടിയേക്കുന്ന ചുമ്മാ അടക്കി വെച്ചേക്കണ. അത് അതിനെന്തറിയോ, ആ കെട്ട് ഇത് വെറുതെ വെറുതെ വെച്ചേക്കണ ഉരുള് പൊട്ടിയപ്പറമ്പ. Thank you.
അമ്പത്തഞ്ച് കോടി രൂപയുടെ ചെയ്യേണ്ടടുത്ത് ഒരു പണി ചെയ്യുക. എവിടെയാണോ പണി എളുപ്പം അവിടെയാണ് പണി. പ്രാണിക്കത്തിനും റേഞ്ച് ഓഫീസിൻ്റെ ഇടയ്ക്ക് 10 കോടി രൂപ വർക്ക് ചെയ്തിരുന്നു. അവിടെ രണ്ടും ഓർമ്മയിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല, ഒരു വണ്ടി ഒരു ബുദ്ധിമുട്ടിയിട്ടില്ല. പക്ഷെ അവിടെ ഇഷ്ടം പോലെ രീതി ഉണ്ട്. അവിടെ അവിടെ പക്ഷെ അവിടെയാണ് പണി നടക്കുന്നത്. വണ്ടികളെല്ലാം ഇങ്ങനെയാണ് എന്നിട്ട് മനുഷ്യന്മാരെ ചട്ടത്തിന് വന്നിട്ടില്ലാത്തതൊന്നാണ് അതിനൊക്കെ ആ കല്ലുണ്ട്.
അവിടെ കുത്തനെ ഇറക്കാം. വേറെ നന്നാലും മറ്റേ ഇറക്കും പോലെ ഇറക്കൂല. ഇവിടെ എന്നാന്നറിയോ, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഇവിടെ മാത്രം ഉമ്മാര് ഈ ചുമ കാട്ടുകളിന്റെ മേളിലേക്ക് ഈ സാധനം വാർത്തു. ഇവിടെ അതുപോലെ തന്നെ ഇമാര് ചെയ്തിരുന്ന ഏറ്റവും വലിയ കണ്ടിരുന്ന നമ്മുടെ ചീപ്പാറയ്ക്കപ്പുറം ഇതുപോലെ കാണിച്ചിരിക്കുക. അമ്മമാർക്ക് പാടുള്ള ഒരു സ്ഥലത്ത് അമ്മമാർ വണ്ടി റെഡിയാക്കില്ല. ഇപ്പൊ രണ്ട് വാഹനം ഒരുമിച്ച് പോകാത്ത അവസ്ഥയാണ്. നമ്മൾ വാഹനം കൊണ്ട് പോകുമ്പോൾ അറിയാൻ പറ്റില്ല. അതിന്റെ പുറത്തേക്ക് ചുമ്മാ വെറുതെ കല്ല് നമ്മൾ കാട്ടുകെട്ട് ഉറക്കി വെച്ചത് കല്ല് വെച്ചിട്ട് അതിന്റെ മേളിൽ സാധനം ഉണ്ടാക്കിയിട്ട് വാർത്ത എമർജൻസി അത്ര ആവും. അത് പോലും അമ്മ വരും തേജത്തിന് പണ്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതും മൂന്ന് നാല് സ്ഥലമുണ്ട്. നേരം ഒന്ന് രണ്ട് മൂന്ന് ഫോർസ്റ്റാറിന്റെ പ്രശ്നമുണ്ട്. ഇവിടെ അവർ പറയുന്നുണ്ട് സ്ഥലം കൂടി ക്ലിയർ ആയ ഈ ഭാഗത്തൊരു മരവും മുറിപ്പിക്കില്ല, ഭിത്തി ഇടിപ്പിക്കില്ല, എന്നിട്ട് ഇതിലേക്ക്